ഗോതമ്പ് പൊടി കൊണ്ട് ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതിന് എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് വെറും അപ്പം എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ പിന്നെ ബ്രൗൺ അപ്പം എന്ന് പറയാം കേട്ടോ ഈ ബ്രൗൺ അപ്പ് എങ്ങനെ റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്കൊരു കപ്പ് ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് മൊത്തം മുക്കാൽ കപ്പ് വെള്ളമാണ് ഞാൻ ഒരു കപ്പിൽ അളന്ന് വെച്ചിട്ടുള്ളത് കേട്ടോ അതിന് അര കപ്പ് വെള്ളമാണ് ഇപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് നമുക്ക് അളന്ന് വെച്ച ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലിട്ട് വേണ്ടത് ചോറാണ് കാൽ കപ്പ് ചോറും അതുപോലെ കാൽ കപ്പ് തേങ്ങ ആണ് ചേർത്ത് കൊടുക്കേണ്ടത് ചോറ് ഏത് അരിയുടെ ചോറായാലും കുഴപ്പമില്ല കേട്ടോ എന്നാൽ ഞാൻ ചോറ് നമ്മൾ സാധാരണ പുങ്ങലരിയുടെ ചോറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിതിലോട്ട് അര ടീസ്പൂൺ ഈസ്റ്റും അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഒരു ഒരു ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ച വെള്ളത്തിൻ്റെ ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം മൊത്തം മുക്കാൽ കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തത് ആദ്യം അര കപ്പ് ഒഴിച്ചു കൊടുത്തു പിന്നെ ലാസ്റ്റ് കാൽ കപ്പും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ചോറ് ും തേങ്ങയൊക്കെ നല്ലപോലെ അരയണം കേട്ടോ അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് വേണ്ടത് ഇത് നമുക്ക് ഇനി ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം അടച്ച് വെക്കുമ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി അപ്പോൾ നമുക്ക് രാവിലെ ഉണ്ടാക്കുകയാണെങ്കിൽ തലേ ദിവസം രാത്രി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ പുറത്ത് വെച്ചതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് വെക്കട്ടോ കാരണം രാവിലെ വരെ ഇത് വെച്ചാൽ ചിലപ്പോൾ ഇത് പൊങ്ങൽ കൂടി പോവും അപ്പോൾ അത് ഇൻസ്റ്റൻറ്റ് ഉണ്ടാക്കുന്ന വെള്ളപ്പാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഒരു അരമണിക്കൂർ ഒന്ന് വെക്കുന്ന സമയത്ത് നമ്മൾ അടുപ്പത്ത് അടുത്ത് എന്തെങ്കിലും വെക്കുന്നുണ്ടെങ്കിൽ അടുപ്പിൻ്റെ അടുത്ത് വെച്ചാൽ മതി ഒരു വെള്ളം ചൂട് തട്ടിയാൽ മതി ഇത് പെട്ടെന്ന് പൊങ്ങി വരും ഇപ്പം ഞാനൊരു അരമണിക്കൂറിന് ശേഷം അത് മാവെടുത്തിട്ട് നമ്മളെ പാലപ്പം ഇപ്പം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ആ പാൻ ചൂടായതിനു ശേഷം ഒരു തവി മാവ് ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ വെള്ളപ്പം ചുട്ടെടുക്കുന്ന പോലെ തന്നെ ചുന്ന് ചുറ്റി കൊടുത്താൽ മതി എന്നിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു പെട്ടെന്ന് തന്നെ റെഡിയാകും കേട്ടോ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി അപ്പം തന്നെ പാലപ്പം റെഡിയാവും നല്ല ടേസ്റ്റിയാണ് നല്ല സോഫ്റ്റ് ആണ് പിന്നെ അതുപോലെ നല്ല പിന്നെ ബബിൾസൊക്കെ വന്നിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പാണ് അപ്പോൾ അരിപ്പൊടി കൊണ്ട് തയ്യാറാക്കുന്നത് പോലെ തന്നെ നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ടും എടുക്കാൻ പറ്റും നമ്മൾ സാധാരണ പച്ചരി വെച്ചിട്ടാണ് ഇത് അരച്ചെടുത്തിട്ടാണ് പാലപ്പും വെള്ളപ്പൊക്കെ റെഡിയാക്കാറുള്ളത് അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും പച്ചേരി കൊണ്ടുണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കഴിക്കാതെ ഇടക്ക് ഗോതമ്പ് പൊടി കൊണ്ടും അതുപോലെ രാഗിപ്പൊടി പൊടി കൊണ്ടൊക്കെ റെഡിയാക്കണെങ്കിൽ ഒന്നും കൂടി നമുക്ക് ഹെൽത്തിയാണ് പിന്നെ അതുപോലെ പ്രമേഹ രോഗികളൊക്കെ ആണെങ്കിൽ പഞ്ചസാര ഒഴിവാക്കിയാൽ മതി പഞ്ചസാര ഞാൻ ചേർത്തിട്ടുള്ളത് ഈസ്റ്റ് പെട്ടെന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തല ദിവസം രാത്രി ചെയ്ത് വെക്കുകയാണെങ്കിൽ പഞ്ചസാര കുറഞ്ഞ അളവിൽ ചേർത്താൽ മതി ചേർത്തിട്ടില്ലെങ്കിലും ബ്രൗൺ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം സെർവ് ചെയ്യുന്നത് നമ്മുടെ നല്ല അടിപൊളി ചിക്കൻ ഗ്രേവിയുടെ കൂടെയാണ് അപ്പോൾ ചിക്കൻ കറിയോ ബീഫ് കറി മട്ടൻ കറി അതുപോലെ വെജിറ്റബിൾ സ്റ്റൂ അങ്ങനെ എല്ലാത്തിൻ്റെ കൂടി നല്ല കോമ്പിനേഷനാണ് കറി ഏതാ ഏതായാലും കുഴപ്പമൊന്നുമില്ല ആ അപ്പം അങ്ങനെ തന്നെ തിന്നാനും ഇല്ലാതെ തന്നെ കഴിക്കാനും പറ്റും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് പഞ്ചസാര കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി പ്രമേഹമൊന്നും ഇല്ലെങ്കിൽ അപ്പോൾ ഒരു എളം മധുരത്തിൽ അങ്ങനെ കുട്ടികളൊക്കെ നല്ലപോലെ കഴിച്ചോളും കൈ പിടിച്ചിട്ട് കറിയുടെ ഒന്നും യാതൊരു ആവശ്യവും ഇല്ല ഇനി ഗോതമ്പ് പൊടി കൊണ്ട് ഇതുപോലുള്ള ഒരു അപ്പം റെഡിയാക്കി നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക ഇഷ്ടമായ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി യ്ക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യട്ടോ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം